അസ്ലാമലക്കും വരഹമുല്ലാ വാത്ത ജഗന്യന്താവിൻ്റെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് നഹാസ് മാള നയിക്കുന്ന യൂത്തുകാരവാനിൻ്റെ സ്വീകരണ സംഗമ വേദിയാണിത് കേരളീയ സമൂഹത്തിൽ ഏറെ പരിചയമുള്ള ചടുലമായ യുവജന കൂട്ടായ്മയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കാലിക പ്രസക്തവും സാമൂഹിക പ്രധാനവുമായ ഒട്ടനവധി വിഷയങ്ങൾ മുദ്രാവാക്യങ്ങൾ ആശയങ്ങൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുകയും വിളിച്ചു ചെയ്ത അത്യുജ്വലമായ ചരിത്രവും പാരമ്പര്യവുമുള്ള പ്രസ്ഥാനമാണ് സോളഡാരിറ്റി യൂത്ത് മൂമെൻറ്റ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചിരപരിചിതമായ കാഴ്ചപ്പാടുകൾ പരിചയങ്ങൾ അവയെ പൊളിച്ചെഴുതിയ പ്രസ്ഥാനം കൂടിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ആശയങ്ങളും മതപരമായ ജീവിതവും മതപരമായ പ്രചോദനങ്ങളും നമുക്കെന്തിനുപകാരപ്പെടണം എന്ന് ചോദിച്ചാൽ അവരവരുടെ ആത്മസായുജ്യത്തിനും വ്യക്തിനിഷ്ഠമായ ആത്മീയ സാഫല്യത്തിനും മാത്രമല്ല ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മോടൊപ്പം ജീവിക്കുന്ന മനുഷ്യരുടെയും മറ്റ് ജീവജാലങ്ങളുടെയും ജീവിതത്തിൻ്റെ രക്ഷക്കും സുരക്ഷക്കും മോക്ഷത്തിനും ഈ വിശ്വാസങ്ങളും ഈ ആശയങ്ങളും ആദർശങ്ങളും മതവും ഉപകാരപ്പെടേണ്ടതുണ്ട് എന്ന് പ്രായോഗികമായി കേരളത്തെ ബോധ്യപ്പെടുത്തിയ പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് അതിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ അത് സംസാരിച്ചതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു നോക്കൂ അത് ഇടപെട്ട വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കൂ അതുയർത്തിയ ആശയങ്ങളെക്കുറിച്ചും മുദ്രാവാക്യങ്ങളെക്കുറിച്ചും നമ്മളൊരാവർത്തി വായിച്ചു നോക്കൂ നമ്മെക്കുറിച്ചാണ് ഈ പറയുന്നത് നമുക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമാണ് സോളാരിറ്റി യൊത്ത് മൂവ്മെൻറ്റ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നാടും ഈ മനുഷ്യരും ഈ രാജ്യവും ഈ സമൂഹവും കൂടുതൽ സുരക്ഷിതമായും കൂടുതൽ സുന്ദരമായും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ആശയമാണ് പല രൂപത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മതവിശ്വാസത്തിന് ഇസ്ലാം എന്ന ആശയത്തിന് സമൂഹവുമായി ബന്ധപ്പെട്ടും മനുഷ്യരുമായി ബന്ധപ്പെട്ടും ഒട്ടനേകം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ഇടപെടാനുണ്ടെന്നുമാണ് സോളാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഒന്നാമതായി കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ കാര്യം നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് ഒരു വേള മതത്തെക്കുറിച്ച് മറ്റൊരുതരം സങ്കല്പം വെച്ചു പുലർത്തുന്ന മുറ്റാണ്ടാണ് അത് മതമെന്നത് മനുഷ്യരുടെ സ്വകാര്യമായ ജീവിതത്തിൻ്റെ വിശ്വാസങ്ങളാണ് അവരവരുടെ ആത്മീയമായ അനുഷ്ഠാനങ്ങളും ആത്മസാഫല്യങ്ങളും ആത്മീയമായ സുഖങ്ങളുമാണ് ഇത്രയുമാണ് മതം ഇത്രയായിരിക്കണം മതം ഇതിൽ കവിഞ്ഞ മതത്തിന് മനുഷ്യരുടെ ജീവിതത്തിലോ സമൂഹത്തിലോ സാമൂഹിക ഘട്ടങ്ങളിലോ സന്ദർഭങ്ങളിലോ സവിശേഷമായ ഒരു പങ്കുമില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട നൂറ്റാണ്ടാണിത് എന്ന് മാത്രമല്ല ഒരു പടി കൂടി കടന്ന് മതം മനുഷ്യരുടെ ജീവിതത്തിലും സമൂഹത്തിൻ്റെ ചുറ്റുപാടുകളിലും മനുഷ്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും ഇടപെട്ടാൽ അത് വർഗീയതയാകുമെന്ന് അത് വംശീയതയാകുമെന്ന് അത് അക്രമമാവുമെന്ന് സമൂഹത്തിൽ കുഴപ്പങ്ങളുണ്ടാകുമെന്ന് പഠിപ്പിക്കപ്പെട്ട നൂറ്റാണ്ടുകൂടിയാണ് നമ്മൾ ജീവിക്കുന്ന നൂറ്റാണ്ട് ഈ ആശയത്തെയാണ് ഈ ഉള്ളടക്കത്തെയാണ് നമ്മൾ പടിഞ്ഞാറൻ സെക്കുലറിസം എന്ന് വിശേഷിപ്പിക്കുന്നത് മതം ആവശ്യമുള്ളവർക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലാകാം വിശ്വാസങ്ങളായി ആരാധനകളായി അനുഷ്ഠാനങ്ങളായി അതുവഴി അവനവൻ്റെ ആത്മീയമായ സായുജ്യമായി കൊണ്ടുനടക്കാം അതിൽ കവിഞ്ഞ് മതത്തിന് മതത്തിൻ്റെ വിശ്വാസത്തിന് അതിൻ്റെ ആശയങ്ങൾക്ക് അതിൻ്റെ ജീവിത കാഴ്ചപ്പാടുകൾക്ക് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടോ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ മനുഷ്യ ജീവിതത്തിൻ്റെ വിമോചനവുമായി ബന്ധപ്പെട്ടോ സവിശേഷമായി എന്തെങ്കിലും ബന്ധങ്ങളില്ലെന്നും ഉള്ളടക്കമില്ലെന്നും വിശ്വസിക്കപ്പെടുന്നതിനെയാണ് അങ്ങനെ സിദ്ധാന്തിക്കുന്നതിനെയാണ് പടിഞ്ഞാറൻ സെക്കുലറിസം എന്ന് പറയുന്നത് ഒരു വേള ഈ ആശയത്തിന് മേധാവിത്വം ലഭിച്ച ഒരു നൂറ്റാണ്ടാണ് നമ്മുടെ നൂറ്റാണ്ട് അതേസമയം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കാര്യം മതത്തെക്കുറിച്ച മറ്റൊരു വായനയാണ് മതത്തെക്കുറിച്ച മറ്റൊരാഖ്യാനമാണ് മതത്തെക്കുറിച്ച മറ്റൊരു പ്രമാണവും അതിൻ്റെ പ്രയോഗവുമാണ് മതമെന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ വിമോചനത്തിന് വേണ്ടിയാണ് മതമെന്നത് കുറേ ആചാരങ്ങൾ മാത്രമല്ല മതമെന്നത് കുറേ മൂല്യങ്ങൾ മാത്രമല്ല മതമെന്നത് കുറെ അനുഷ്ഠാനങ്ങളും ആത്മീയമായ സാഫല്യങ്ങളും മാത്രമല്ല മറിച്ച് മതമെന്നത് ഒന്നാമതായി മനുഷ്യ ജീവിതത്തിൻ്റെ വിമോചനത്തിൻ്റെ ഉള്ളടക്കമാണെന്നും വിമോചനത്തിലേക്കുള്ള വീഥികളാണെന്നുമാണ് സോളഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളീയ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച കാര്യം അത് സോളഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് ഇസ്ലാമിൻ്റെ ആശയത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് സവിശേഷമായി കണ്ടുപിടിച്ച ആവിഷ്കരിച്ച പുതിയ കണ്ടുപിടുത്തമല്ല പുതിയ ഒരു മതസങ്കല്പവുമല്ല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പ്രയോഗത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് ഇസ്ലാം സംസാരിക്കുന്നത് മനുഷ്യരെക്കുറിച്ചാണ് കുറിച്ചാണ് മനുഷ്യരെന്ന് ചോദിച്ചാൽ യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ എന്ന് വിശുദ്ധ ഖുർആൻ അഭിസംബോധന ചെയ്യുന്ന മനുഷ്യർ അന്നാസിനെക്കുറിച്ചാണ് അന്നാസ് എന്ന് പറഞ്ഞാൽ ബഹുജനങ്ങളാണ് പൊതുജനങ്ങളാണ് എല്ലാ മനുഷ്യരുമാണ് നമ്മൾ വർഗത്തിൻ്റെ പേരിൽ നമ്മൾ മതത്തിൻ്റെ പേരിൽ നമ്മൾ ജാതി പറഞ്ഞ് നമ്മൾ വർണ്ണം പറഞ്ഞ് നമ്മൾ ദേശം പറഞ്ഞ് നമ്മൾ ഭാഷ പറഞ്ഞ് നമ്മൾ സംസ്കാരം പറഞ്ഞ് നമ്മൾ കാലഘട്ടം പറഞ്ഞ് നമ്മൾ കള്ളികളിലും അറകളിലുമായി വേർതിരിച്ച് നിർത്തുന്ന എല്ലാ മനുഷ്യരെക്കുറിച്ചും വിശുദ്ധ കുർആാൻ പറയുന്ന പദപ്രയോഗമാണ് അന്നാസ് എന്നത് ബഹുജനങ്ങളെക്കുറിച്ചാണ് എല്ലാതരം ജനങ്ങളെക്കുറിച്ചുമാണ് വിശുദ്ധ ഖുർആാൻ സംസാരിക്കുന്നത് ഇസ്ലാം സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തെക്കുറിച്ച് ആ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തെക്കുറിച്ച് ആ ജീവിതത്തിൻ്റെ ഈ ലോകത്തിൻ്റെ വിമോചനത്തെക്കുറിച്ചും പരലോകത്തിൻ്റെ വിമോചനത്തെക്കുറിച്ചുമാണ് ഇസ്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷി നിർത്തിയിട്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് പറയുന്നത് കഅബാലയത്തെ ചൂണ്ടിയാൻ എന്ന് പറഞ്ഞാൽ അത് മക്കയിലാണ് ഇസ്ലാമിൻ്റെ കേന്ദ്രമാണ് ലോകത്തെ എല്ലാ പള്ളികളുടെയും കേന്ദ്രമെന്ന് ലോകത്തെ ഇസ്ലാമിൻ്റെ കേന്ദ്രമെന്ന് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ തൗഹീദ ആദർശപരമായ കേന്ദ്രമെന്ന് വിശേഷിക്കപ്പെടുന്ന കഅബ ആ കബാലയത്തെ ചൂണ്ടിയിട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം പറയുന്നുണ്ട് അല്ലയോ മനുഷ്യരെ എന്റെ നാട്ടുകാരെ നിങ്ങൾ ഈ ക നാഥനെ നാഥന് നിങ്ങൾ വഴിപ്പെടണം അവന് നിങ്ങൾ കിഴ്പ്പെടണം കാരണം അവൻ ആരാണെന്ന് അറിയുമോ എന്തുകൊണ്ട് നിങ്ങൾ വഴിപ്പെടണം എന്തുകൊണ്ട് കിഴ്പ്പെടണമെന്ന് ചോദിച്ചാൽ ആനാഥനാണ് നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകിയത് അവനാണ് നിങ്ങൾക്ക് ഭയമുള്ളപ്പോൾ നിർഭയത്വം നൽകിയത് അപ്പോൾ വിശപ്പെന്നത് ആരുടെ പ്രശ്നമാണ് ആരുടെ വിഷയമാണ് എന്നതാണ് സോളിഡാരിറ്റി ഉയർത്തുന്ന മൗലികമായ ചോദ്യം ജനങ്ങളുടെ സമാധാനം നാടിൻ്റെ സ്വസ്ഥത വർഗീയതക്കും വംശീയതക്കുമെതിരായ പ്രവർത്തനങ്ങൾ എന്നത് നാടിൻ്റെ ക്രമസമാധാനം എന്നത് നാടിൻ്റെ സുരക്ഷിതത്വം എന്നത് സമൂഹത്തിൻ്റെ കെട്ടുറപ്പെന്നത് ഐക്യമെന്നത് ആരുടെ വിഷയമാണ് എന്നതാണ് മൗലിക പ്രധാനമായ ചോദ്യം ആരുടെ വിഷയമാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു അത് പ്രവാചകന്മാർ ഉന്നയിച്ച വിഷയമാണെന്ന് നാട്ടുകാരുടെ ഭക്ഷണത്തെക്കുറിച്ചും അവരുടെ വിശപ്പിനെക്കുറിച്ചും അവരുടെ പട്ടിണിയെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടല്ലാതെ ചരിത്രത്തിൽ ഒരു പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല നാടിൻ്റെ സമാധാനത്തെക്കുറിച്ചും സ്വസ്ഥതയെക്കുറിച്ചും ആ നാട്ടുകാർക്കിടയിൽ വിശ്വാസങ്ങളുടെയും ആരാധനകളുടെയും ആചാരങ്ങളുടെയും നിലപാടുകളുടെയും തന്നെ ആ നാട്ടുകാരുടെ ഐക്യത്തെക്കുറിച്ചും അവർക്കിടയിൽ പുലരേണ്ടുന്ന സമാധാനത്തെക്കുറിച്ചും സ്വപ്നം കാണുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കിക്കൂടി ചെയ്തിട്ടല്ലാതെ ഒരു പ്രവാചകനും ചരിത്രത്തിൽ കടന്നു പോയിട്ടല്ലെന്നിരിക്കെ ഇത്തരം മനുഷ്യ ജീവിതത്തിന്റെ ഭൗതിക പ്രശ്നങ്ങൾ അത് മതമുക്തമായ പ്രശ്നമാണോ അത് കേവലം ഒരു മതനിരപേക്ഷമായ വിഷയമാണോ അതല്ല ഇസ്ലാമിൻ്റെ കൂടെ മതത്തിൻ്റെ കൂടെ വിഷയമാണോ എന്നതാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളീയ സമൂഹത്തിൽ ഉയർത്തിയ ചോദ്യം ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടും ചരിത്രത്തിലെ അനേകം പ്രയോഗങ്ങളിൽ നിന്നുകൊണ്ടും അതിൻ്റെ സാക്ഷ്യങ്ങളിൽ നിന്നുകൊണ്ടും അത് നെഞ്ചുവിരിച്ചതിന് പറയാൻ കഴിയും മനുഷ്യ ജീവിതത്തിൻ്റെ ഭൗതികമായ പ്രശ്നങ്ങളെക്കൂടി അഭിമുഖീകരിക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും കഴിയും വിധം പരിഹരിക്കുകയും ചെയ്ത് മുന്നോട്ടു പോയ ആശയമാണ് ആദർശമാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങളും തൗഹീദെന്ന ദർശനവും അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് കേരളത്തിൻ്റെ സമൂഹത്തോട് മനുഷ്യരുടെ പ്രശ്നങ്ങളെ ഇസ്ലാമിൻ്റെ ആശയങ്ങളുടെയും ആദർശത്തിൻ്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട് അഭിമുഖീകരിക്കുവാനും നിലപാടുകൾ സ്വീകരിക്കുവാനും ശ്രമിച്ച പ്രസ്ഥാനമാണ് ഇത് മറച്ചു ഒരു കാര്യം ഇതിലില്ല അങ്ങനെ സോളാരിറ്റി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോ മനുഷ്യരുടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് തീവ്രവാദമാണ് അത് വർഗീയതയാണ് എന്നാരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന അല്പത്തരം ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്ലാമിൻ്റെ എന്താണ് ചരിത്രത്തിൽ അതിൻ്റെ പ്രയോഗം എന്താണ് എന്നവർക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടും അവരിത് മനസ്സിലാക്കാതെ ശ്രമിക്കുന്നു എന്നത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോളിഡാരിറ്റി ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളിൽ നിന്നുകൊണ്ട് മനുഷ്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്നത് മനുഷ്യരുടെ ഭൗതിക ജീവിതത്തിൻ്റെയും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൻ്റെയും വിമോചനത്തിൻ്റെ വഴിയാണെന്ന് രക്ഷയാണെന്ന് വിശ്വസിക്കുകയും ആ ആദർശത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് മനുഷ്യരുടെ എല്ലാതരം പ്രശ്നങ്ങളും സോളിഡാരിറ്റിയെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സോളിഡാരിറ്റി ഇടപെട്ട വിഷയങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കൂ പ്ലാച്ചുമടയിലെ ആദിവാസികളുടെ കുടിനീര് മുട്ടിക്കുന്നു കൊക്കക്കോള എന്ന ബഹുരാഷ്ട്ര കമ്പനി എന്ന വിഷയം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ യുവജന പ്രസ്ഥാനം നിർണായകമായ പങ്കുവഹിക്കുകയുണ്ടായി അതങ്ങ് പ്ലാച്ചുമടയിലാണ് പാലക്കാടിൻ്റെ ചാലക്കാടിൻ്റെ അതിരിലാണ് തമിഴ്നാടിനോട് അതിരി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ആദിവാസികളുടെ ജീവിത പ്രശ്നമാണ് അങ്ങ് തമിഴ്നാടിനോട് അതിരിചേർന്ന് കിടക്കുന്ന കേരളത്തിന്റെ അതിർത്തി പ്രദേശത്ത് ആദിവാസിയുടെ കുടിനീരിനെക്കുറിച്ച് നമ്മൾ എന്തിനുഖപ്പെടണം എന്ന് വേണമെങ്കിൽ കേവലമായ ഒരു യുക്തിയിൽ നമുക്ക് ആലോചിച്ചു നോക്കാം പക്ഷേ സോളിഡാരിറ്റിയെ അത് ഉത്കണ്ഠപ്പെടുത്തിയതും സോളിഡാരിറ്റിയെ അത് അസ്വസ്ഥപ്പെടുത്തിയതും ആ സമരത്തിലേക്കും ആ പ്രക്ഷോഭത്തിലേക്കും ആദിവാസികൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സോളിഡാരിറ്റി ചാടിയതും ആദിവാസിയും മനുഷ്യനാണ് മനുഷ്യന്റെ പ്രശ്നം സോളിഡാരിറ്റിയുടെ പ്രശ്നമാണ് എന്ന ബോധത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യന്റെ പ്രശ്നമെല്ലാം സോളിഡാരിറ്റിയുടെയും പ്രശ്നമാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നുണ്ട് അന്ത്യനാളിൽ മരണാനന്തരം വിചാരണാ സമയത്ത് പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ അള്ളാഹു മനുഷ്യരോട് അവരിൽ ചില മനുഷ്യരോട് ചോദിക്കും ഞാൻ രോഗിയായപ്പോൾ എന്തുകൊണ്ട് എന്നെ ശുശ്രൂഷിച്ചില്ലെന്ന് എനിക്ക് ദാഹിച്ചപ്പോൾ എന്തുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ലെന്ന് എനിക്ക് വിശന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തന്നില്ലെന്ന് മനുഷ്യർ നാഥനോട് പ്രപഞ്ചത്തിൻ്റെ നാഥനോട് പറയും ചോദിക്കും എങ്ങനെയാണ് നാഥ ഈ ലോകങ്ങളുടെയെല്ലാം രക്ഷിതാവായ തമ്പുരാനെ താങ് തനിക്കെങ്ങനെയാണ് വിശക്കുക തനിക്കെങ്ങനെയാണ് ദാഹിക്കുക താനെങ്ങനെയാണ് രോഗിയാവുക തനിക്ക് ദാഹിക്കുമ്പോൾ വെള്ളം തരണമെങ്കിൽ തനിക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകണമെങ്കിൽ താൻ രോഗിയാകുമ്പോൾ ശുശ്രൂഷിക്കണമെങ്കിൽ തനിക്കെങ്ങനെ രോഗം വരും തനിക്കെങ്ങനെ വിശക്കും തനിക്കെങ്ങനെ ദാഹിക്കും എന്ന ചോദ്യമാണ് അത്ഭുതത്തോടു കൂടിയുള്ള ചോദ്യമാണ് മനുഷ്യർ നടത്തുന്നത് അവരോട് അവരോടനാഥൻ്റെ പ്രത്യുത്തരം അവരോടനാഥൻ്റെ മറുപടി ഇന്ന മനുഷ്യന് നിങ്ങളിൽപ്പെട്ട ഇന്ന മനുഷ്യന് ദാഹിച്ചപ്പോൾ നിങ്ങളെന്തേ വെള്ളം കൊടുത്തില്ല എന്നാണ് നിങ്ങളിൽപ്പെട്ട ഇന്ന മനുഷ്യന് വിശന്നപ്പോൾ എന്തേ അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ല എന്നാണ് നിങ്ങളിൽപ്പെട്ട ഇന്ന മനുഷ്യൻ രോഗിയായപ്പോൾ എന്തുകൊണ്ടാ മനുഷ്യനെ പരിചരിക്കുന്നതിൽ താനുണ്ടായില്ല നിങ്ങളുണ്ടായില്ല എന്നതാണ് നാഥൻ്റെ ചോദ്യം അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ പ്രശ്നങ്ങളെല്ലാം ഇസ്ലാം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റും കൈകാര്യം ചെയ്യുന്ന അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് സമൂഹത്തെക്കുറിച്ചും മനുഷ്യരെ ിയ എന്നത് കേവലം ഒരു അക്കാദമിക വിഷയമല്ല അത് തടിച്ച ഗ്രന്ഥങ്ങളിലോ അങ്ങനെ വായിക്കപ്പെടുന്ന വലിയ പുസ്തകങ്ങളിലോ ഉറങ്ങിക്കിടക്കുന്ന കേവലം ഒരു ആശയമല്ല അത് അത്തരം ഒരു സിദ്ധാന്തവുമല്ല അത് മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ ഈ സംസ്ഥാനത്ത് ഈ പ്രദേശത്ത് ഈ ജില്ലയിൽ ഈ രാജ്യത്തു തന്നെയും ഈ ലോകത്തു തന്നെയും ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹികമായ ഒരു വിവേചനത്തിൻ്റെ സാമൂഹികമായ ഒരു അസ്വസ്ഥതയുടെ അനേകം മനുഷ്യർ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവഗണനയുടെയും അവഹേളനത്തിന്റെയും സർവോപരി സ്വസ്ഥമായ ഒരു സാമൂഹിക ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു അനുഭവത്തിന്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്നത് അതുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതൊരു കുറ്റകൃത്യമായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഇസ്ലാമോഫോബിയ എന്നത് മുസ്ലിം സമൂഹത്തെക്കുറിച്ചുള്ള ഇസ്ലാം എന്നൊരാശയത്തെക്കുറിച്ചുള്ള അതിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങളാണ് ആ പ്രചാരണങ്ങളിലൂടെ ഒരു സമൂഹം ഇസ്ലാം എന്നത് അതിൻ്റെ ചിഹ്നങ്ങളും അടയാളങ്ങളും ആശയങ്ങളും ആദർശങ്ങളും എന്നത് വെറുക്കപ്പെടേണ്ടുന്ന റക്കപ്പെടേണ്ടെന്ന ഒരു കാര്യമാണ് അറപ്പിളവാക്കേണ്ടുന്ന ഒരു കാര്യമാണെന്ന മനോനിലവാരത്തിലേക്ക് എത്തിപ്പെടുന്നതിൻ്റെ രൂപമാണ് ഇസ്ലാമോ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണെന്ന് അവർ തീവ്രവാദികളാണെന്ന് അവർ ഭീകരവാദികളാണെന്ന് അവർ രാജ്യദ്രോഹികളാണെന്ന് അവരൊരു നാടിൻ്റെ സംസ്കാരത്തിനും നാഗരികതക്കും ചേരാത്തവരും യോജിക്കാത്തവരുമാണെന്ന് പല ഭാഷകളിൽ പല രൂപങ്ങളിൽ പല രീതികളിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതാണ് ഒന്നുകിൽ തീവ്രമായ സ്വഭാവത്തിൽ ആക്രോശിക്കുന്നു അല്ലെങ്കിൽ സൗമ്യമായ സ്വഭാവത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നു പ്രശ്നം മുസ്ലിങ്ങളാണ് പ്രശ്നം ഇസ്ലാമാണ് അതിൻ്റെ ചിഹ്നങ്ങളാണ് അതിൻ്റെ അടയാളങ്ങളാണ് അവരുപയോഗിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ടെർമിനോളജികളാണ് അവരുടെ ജീവിതവീക്ഷണമാണ് അവരുടെ താപനങ്ങളാൽ അവരുടെ കേന്ദ്രങ്ങളാൽ ഇവയൊക്കെയും പല രീതിയിൽ സ്വസ്ഥമായ ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് പല രൂപത്തിൽ പറഞ്ഞു കൊണ്ടേയിരിക്കുക എന്നതാണ് അങ്ങനെ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൽ കുറേ ആളുകളെങ്കിലും അത് വിശ്വസിക്കും അത് എല്ലാ പ്രചാരണങ്ങളുടെയും ഒരു സാമാന്യമായ തത്വമാണ് ഒരു പ്രചാരണം അതെത്ര തന്നെ സത്യത്തിന് നിരക്കാത്തതാണെങ്കിലും യാഥാർത്ഥ്യവുമായി ായിട്ടൊരു ബന്ധമില്ലാത്തതാണെങ്കിലും ആയിരം വട്ടം നിരന്തരമായി ആവർത്തിച്ച് നടത്തിയാൽ കുറച്ചാളുകളെങ്കിലും അത് വിശ്വസിക്കും അത് വിശ്വസിക്കാൻ കഴിയുന്ന അനേകം സാഹചര്യങ്ങളെ രൂപപ്പെടുത്തി എടുക്കാൻ കഴിയും പുകയുണ്ടാകുന്നത് തീയിൻ്റെ ഒരു അംശമെങ്കിലും ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ സിദ്ധാന്തങ്ങൾ ഉരുത്തിരിഞ്ഞു വരും മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് നിരന്തരമായി പറഞ്ഞിട്ട് ആർക്കെങ്കിലും വിശ്വാസമില്ലെങ്കിൽ തീവ്രവാദികളെല്ലാം മുസ്ലിങ്ങളാണല്ലോ എന്ന് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങളും അടയാളങ്ങളും ഒരു നാഗരിക സംസ്കാരത്തിന് അനുയോജ്യമല്ലെന്ന് നിരന്തരമായി പറഞ്ഞു ർക്കെങ്കിലും വിശ്വാസമില്ലെങ്കിൽ ഏതൊരു സമൂഹത്തിലും ഉണ്ടാകുന്ന രീതിയിലുള്ള തെറ്റായ ചില കാര്യങ്ങളെയും പ്രവണതകളെയും പൊലിപ്പിച്ചു കാണിച്ച് അതിശയോക്തിപരമായി അവതരിപ്പിച്ച് കണ്ടില്ലേ ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്നൊരു സമൂഹത്തോട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആളുകളുണ്ടാകും ഇതാണ് പ്രചാരണത്തിൻ്റെ രസതന്ത്രം പ്രപ്പകണ്ഠയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് ഇസ്ലാമിനെക്കുറിച്ച് മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അതിൻ്റെ ചിഹ്നങ്ങളെക്കുറിച്ച് അടയാളങ്ങളെക്കുറിച്ച് നിരന്തരമായ പ്രചാരണങ്ങൾ നടക്കുന്നു കുപ്രചാരണങ്ങൾ നടക്കുന്നു അങ്ങനെ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ സമൂഹത്തിന് തോന്നും അപ്പറയുന്നതൊക്കെയും അസംബന്ധമാണ് കാരണം ഞങ്ങളുടെ നാട്ടിലുമുണ്ടല്ലോ മുസ്ലിങ്ങൾ അവരൊന്നും ഇങ്ങനെയല്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന മുസ്ലിങ്ങൾ ഞങ്ങൾക്കറിയാവുന്ന ഇസ്ലാം ഇങ്ങനെയല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ പറയുന്നവൻ്റെ വിവരദോഷമാണിത് അവൻ്റെ എന്തോ സ്വാർത്ഥമായ താല്പര്യമാണിത് എന്ന് ഒന്നാം ഘട്ടത്തിൽ ആളുകൾ വിശ്വസിക്കും പറയും പക്ഷേ നിരന്തരം ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ ആളുകൾ മറ്റൊരു മനോഘടനയിലേക്ക് എത്തുകയാണ് എന്തൊക്കെ പറഞ്ഞാലും പറയുന്നതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ടല്ലോ ഒന്നുമില്ലാതെ അങ്ങനെ പറയുമോ എന്തെങ്കിലും ഒരു വസ്തുതയില്ലാതെ അങ്ങനെ ആരോപണം ഉന്നയിക്കുമോ ഏതായാലും എല്ലാം പഠിച്ചിട്ട് പറയേണ്ടുന്ന കാര്യമാണ് ഞാൻ അതിൽ കക്ഷിയാവുന്നില്ല ഞാൻ അതിനെ ശരിവെക്കാനും പോകുന്നില്ല ഞാൻ അതിനെ തള്ളിക്കളയാനും പോകുന്നില്ല എന്നൊരു ഒരു സമൂഹത്തെ ഒരു സമൂഹത്തിൻ്റെ പൊതുബോധത്തെ കൊണ്ട് എത്തിക്കുവാൻ കഴിയും ഇതിൻ്റെ മറ്റൊരു ഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ വീണ്ടും ഇതേ ആരോപണങ്ങൾ ആവർത്തിച്ചാർത്തിച്ച് പറയുന്നതിലൂടെ അപ്പറയുന്നത് ശരിയാണ് അപ്പറയുന്നതിനും യാഥാർത്ഥ്യമുണ്ട് എന്ന് ഒരു സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ പൊതുബോധത്തെ എത്തിക്കുവാൻ കഴിയുക എന്നതാണ് ഇതൊക്കെയും ഞാൻ പറയുന്നത് അതിശയോക്തി ചേർത്ത് പറയുകയല്ല നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഗുജറാത്ത് എന്ന ഒറ്റ സംസ്ഥാനത്തെ കുറിച്ച് മാത്രം നമ്മൾ ആലോചിച്ചു നോക്കൂ ഒരു സ്റ്റഡി വിഷയം എന്ന അർത്ഥത്തിൽ ഒരു സബ്ജക്റ്റ് എന്ന വിഷയത്തിൽ മാത്രം സംഘപരിവാർ പതിറ്റാണ്ടുകൾ പ്രചണ്ഡമായ പ്രചാരണം നടത്തി ഇസ്ലാമോ ഫോബിയ പരത്തിയിട്ട് ഒരു സംസ്ഥാനത്തിന്റെ മാനസികാവസ്ഥയെ പൊതുബോധത്തെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുത്തത് എന്നതിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാഠശാലയാണ് ഗുജറാത്ത് എന്ന സംസ്ഥാനം ഇഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം ഒരു എം ബി ആണ് ഒരു പഴയകാല എം ബി ആണ് ഗുജറാത്തിലെ സാമാന്യം വലിയ ആളുകൾ മധ്യവർഗം ജീവിക്കുന്ന ഇടത്തിലാണ് അദ്ദേഹം കുടുംബവും ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത് എക്സാൻ ജാഫ്രിയാരെന്ന് ഗുജറാത്തിലെ സാമാന്യമായ ബോധമുള്ള സാമൂഹിക ബോധമുള്ള ഏത് മനുഷ്യർക്കും അറിയും അദ്ദേഹം പഴയ ഒരു എം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ ദേശീയതയുടെ ജനാധിപത്യത്തിൻ്റെ വലിയ പ്രതീകമായി വാഴ്ത്തപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജനപ്രതിനിധിയായ വലിയ ഒരു നേതാവാണ് അദ്ദേഹം ഗുജറാത്തിലെ അനേകം വേദികളിൽ ഇന്ത്യയുടെ തന്നെ അനേകം കമ്മിറ്റികളിൽ പാർലമെൻ്ററി കമ്മിറ്റികളിൽ അംഗമായ മനുഷ്യനാണ് അദ്ദേഹത്തെ മാധ്യമ പ്രവർത്തകർക്കറിയാം പൊതുസമൂഹത്തിനറിയാം സാമൂഹിക പ്രവർത്തകർക്കറിയാം പൊതുജനങ്ങൾക്കറിയാം പ്രതിപക്ഷ പാർട്ടികൾ ു പോലും അറിയാം ഗുജറാത്തിൽ നടന്ന വംശഹത്യയുടെ കാലത്ത് അദ്ദേഹം ജീവിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെ സംഘപരിവാർ ശക്തികൾ ആക്രോശവുമായി കൊലവിളിയുമായി കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ മുട്ടാത്ത വാതിലുകളില്ല വിളിക്കാത്ത ഫോൺ കോളുകളില്ല പോലീസ് ഓഫീസർമാരെ വിളിക്കുന്നു സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ വിളിക്കുന്നു അതിന്റെ അനുയായികളെ വിളിക്കുന്നു സഹപ്രവർത്തകരെ വിളിക്കുന്നു സാമൂഹിക പ്രവർത്തകരെ വിളിക്കുന്നു നാടിനെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ഉത്കണ്ഠപ്പെടുന്ന അനേകം മനുഷ്യരെ സഹായാവസ്ഥയിൽ ആ മനുഷ്യൻ വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ സഹായിച്ചില്ല അങ്ങനെയാണ് സംഘ് പരിവാറിന്റെ പ്രവർത്തകർ അദ്ദേഹത്തെ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരുന്ന അനേകം മനുഷ്യരെ പട്ടാപ്പകൽ പച്ചക്ക് കത്തിച്ചു കൊല്ലുന്നത് നമ്മൾ ആലോചിച്ചു നോക്കണം ഇഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന ഒരു മുൻ ജനപ്രതിനിധിക്ക് ഇന്ത്യയിലെ പാർലമെന്റ് അംഗത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ദേശീയ നേതാവിന് ഇതാണ് അവസ്ഥയെങ്കിൽ എന്തുകൊണ്ട് ഈ അവസ്ഥ സംജാതമാകുന്നു എന്ന് ചോദിച്ചാൽ ഒരു സുപ്രഭാതത്തിൽ സംജാതമാകുന്നതല്ല ഒരു സമൂഹത്തെക്കുറിച്ച് ഒരു ജനവിഭാഗത്തെക്കുറിച്ച് ഒരു മതവിഭാഗത്തെക്കുറിച്ച് അവരുടെ ചിഹ്നങ്ങളെക്കുറിച്ച് അടയാളങ്ങളെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ നേതാക്കളെക്കുറിച്ച് അവരുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് അവരുടെ സംസ്കാരത്തെക്കുറിച്ച് അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് അവരുടെ ചരിത്രത്തെക്കുറിച്ച് നിരന്തരമായി നടത്തുന്ന തെറ്റായ പ്രചാരണങ്ങളിലൂടെ ഒരു സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്ന മനസാക്ഷിയുണ്ട് പൊതുബോധമുണ്ട് ആ പൊതുബോധം നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ മനുഷ്യൻ നിസ്സഹായനായിട്ട് സംഘപരിവാറിന്റെ ആക്രോശത്തിനും അതിനെ തുടർന്നുള്ള കുട്ടക്കൊലക്കും വിധേയപ്പെടേണ്ടി വരുന്നത് ഇങ്ങനെയാണ് വംശഹത്യകൾ സാധ്യമാകുന്നത് എന്ന് വംശഹത്യകളെക്കുറിച്ച് ലോകത്ത് നടന്ന എല്ലാ പഠനങ്ങളും അടിവരയിട്ട് പറയുന്ന കാര്യമാണ് വ്യക്തികളെ കുറിച്ചവർ പറയും സമൂഹങ്ങളെക്കുറിച്ചവർ പറയും സമുദായങ്ങളെ പറയും അവരുടെ ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെ ത്തെക്കുറിച്ചും പറയും ഇവർ ജീവിക്കാൻ കൊള്ളാത്തവരാണെന്ന് പല ഭാഷകളിൽ പല രീതികളിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാൽ അഡോൾഫ് ഹിറ്റ്ലർക്ക് അത്രയേറെ ജൂതരെ എങ്ങനെയാണ് ഇങ്ങനെ കുട്ടക്കൊല ചെയ്യാൻ കഴിഞ്ഞത് ഇത്രയേറെ ക്രൂരത കാണിക്കാൻ കഴിഞ്ഞത് എന്ന് ഒരു വേള നമ്മളിന്ന് ആ ചരിത്രം പഠിക്കുമ്പോൾ ആ ചരിത്രം കേൾക്കുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും ഒരു ഭരണകൂടത്തിന് ഒരു പാർട്ടിക്ക് അതിൻ്റെ അനുയായികൾക്ക് എങ്ങനെയാണ് ഒരു ജനതയെ ഇത്രയേറെ മനുഷ്യരെ സ്ത്രീകളെ കുട്ടികളെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇങ്ങനെ കൂട്ടക്കൊല നടത്താൻ കഴിയുന്നത് ഇത്രയേറെ ക്രൂരത ഒരു ജനവിഭാഗത്തോട് കാണിക്കാൻ കഴിയുന്നത് എന്നൊരു വേള നമുക്ക് കൗതുകം തോന്നിയേക്കാം പക്ഷേ അന്ന് ജർമ്മനിയിൽ ജീവിച്ച അക്കാലഘട്ടത്തിന് സാക്ഷ്യം വഹിച്ച ഒരാൾക്കും അതിൽ അത്ഭുതം പെടുകയില്ല കാരണം അവർക്കറിയാം ജൂതരെന്ന് പറയുന്നത് എന്നോ കൂട്ടക്കൊല ചെയ്യപ്പെടേണ്ടുന്ന ഒരു ജനവിഭാഗമാണെന്ന് ജർമ്മനിയിലെ അനേകം തെരുവുകളിൽ അനേകം മാധ്യമങ്ങളിൽ അനേ അനേകം പ്രഭാഷണങ്ങളിൽ അനേകം സിനിമകളിൽ അനേകം ചിത്രീകരണങ്ങളിൽ അനേകം പുസ്തകങ്ങളിൽ അനേകം മുദ്രാവാക്യങ്ങളായി ആശയങ്ങളായി ആക്രോശങ്ങളായി പതിറ്റാണ്ടുകൾ ജർമ്മനിയിൽ മുഴങ്ങിയതിൻ്റെ ആവർത്തിക്കപ്പെട്ടതിൻ്റെ സ്വാഭാവികമായ പരിണിതഫലമാണ് അങ്ങനെ ഒരു വംശഹത്യ ജൂത സമൂഹത്തിനെതിരെ ജർമ്മനിയിൽ നടന്നത് എന്നത് ഇന്ത്യയിലും സമാനമായ ഒരു വംശഹത്യക്കാണ് സംഘപരിവാർ ഇപ്പോൾ കളമൊരുക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ടാർഗറ്റ് വളരെ കൃത്യമാണ് ഇന്ത്യയിൽ അവർക്ക് ഒരുപാട് ടാർഗറ്റുകളുണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ തന്നെ സംഘ് പരിവാറിൻ്റെ ടാർഗറ്റാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ സംഘപരിവാറിൻ്റെ ടാർഗറ്റാണ് പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹമാണ് അതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷം ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം ും സമൂഹമാണ് ജനസംഖ്യാപരമായി തന്നെ അങ്ങനെയാണ് എണ്ണത്തിൽ തന്നെ ഏറ്റവും വലിയ മതന്യൂനപക്ഷം മുസ്ലിം സമൂഹമാണ് രണ്ടാമത് ഇന്ത്യ എന്ന ഒരു വലിയ രാജ്യത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ വലിപ്പമുള്ള ഒരു രാജ്യത്തിലെ ഏതാണ്ടെല്ലാ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തിൻ്റെ ഏതാണ്ടെല്ലാ ജില്ലകളിലും മുക്ക് മൂലകളിൽ നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ തീരപ്രദേശങ്ങളിൽ മലയോരങ്ങളിൽ ഇങ്ങനെയെല്ലാം സാന്നിധ്യമുള്ള ഒരു മതന്യൂനപക്ഷം ഏതെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം സമൂഹമാണ് സർവോപരി പരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ആ ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അതിന്റെ ഏറ്റവും വലിയ പ്രതിപക്ഷം ഏതെന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്ന ഒരു ആശയമാണ് മുസ്ലിം സമൂഹം അത് അറിഞ്ഞാലും അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതൊരു യാഥാർത്ഥ്യമാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയ ലോകമുണ്ട് ഒരു ആശയ പ്രചയ പ്രപഞ്ചമുണ്ട് ഒരു പ്രത്യയശാസ്ത്രമുണ്ട് അത് മനുഷ്യർക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കുന്ന ആശയമാണ് ചാതുർവർണ്ണയത്തിലാണ് അതിന്റെ എല്ലാ കാലുകളും നാട്ടപ്പെട്ടിരിക്കുന്നത് ജാതി വ്യവസ്ഥ യിലാണ് അത് അടിയുറച്ച് വിശ്വസിക്കുന്നത് ചാതുർ വർണ്ണത്തെയും ജാതി വ്യവസ്ഥയെയും അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് സംഘപരിവാറിന്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ചരിത്രത്തിൽ മുന്നോട്ട് കൊണ്ടുപോയതും ഇപ്പോൾ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും വിശാല ഹിന്ദുവെന്നും ഹിന്ദു ഐക്യമെന്നുമൊക്കെ ഒക്കെ സംഘപരിവാർ പറയുന്നുണ്ടെങ്കിൽ അതൊരു തന്ത്രം മാത്രമാണ് മുസ്ലിമിനെതിരെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെ നമ്മൾ ഐക്യപ്പെടണമെന്ന് പറയാൻ വേണ്ടി മാത്രം അവർ നാട്ട് ഒരു കാര്യം മാത്രമാണ് പ്രത്യയശാസ്ത്രം എവിടെയാണ് ഊട്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യർക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കുന്ന ആ വിഭാഗീയതക്ക് വിശ്വാസത്തിൻ്റെ ആഴവും ഉള്ളടക്കവും കൊടുക്കുന്ന ചാതുർവർണ്ണത്തിലും ജാതി വ്യവസ്ഥയിലുമാണ് ഇസ്ലാം മനുഷ്യന്റെ സാഹോദര്യത്തിലും സമത്വത്തിലും വിശ്വസിക്കുക മാത്രമല്ല അത് പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് അത് പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ച പ്രസ്ഥാനമാണ് മനുഷ്യരെന്നത് ഏകനായ നാഥന്റെ അടിമകളും സൃഷ്ടികളും മാത്രമാണ് എന്നതാണ് ഇസ്ലാമിന്റെ ലളിതമായ കാഴ്ചപ്പാട് അതൊരു ലളിതമായ കാഴ്ചപ്പാടാണ് അതേസമയം അതൊരു ആഴത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന കാഴ്ചപ്പാടാണ് മനുഷ്യൻ ജന്മന എന്തോ വിശുദ്ധനാകുന്നില്ല മനുഷ്യൻ ജന്മന എന്തോ അശുദ്ധനുമാകുന്നില്ല അവനവൻ്റെ വിശുദ്ധിയും അവനവൻ്റെ അശുദ്ധിയുമെല്ലാം അവനവൻ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ആ ജീവിതത്തിൽ അവരെന്ത് സമ്പാദിച്ചു കൂട്ടുന്നു എന്ത് പ്രവർത്തിച്ചിട്ടുണ്ടാക്കുന്നു എന്നത് മാത്രമാണ് മാനദണ്ഡമെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അവരെവിടെ ജനിച്ചാലും ശരി ഏത് കാലത്ത് ജനിച്ചാലും ശരി ആരുടെ മക്കളായി ജനിച്ചാലും ശരി അവരുടെ തൊലിയുടെ നിറമെന്തായാലും ശരി അവരെന്ത് വർണ്ണത്തിലും ഏത് നിറത്തിലും ഏത് ദേശത്തിലും ഏത് പ്രദേശത്തിലും ഏത് ഭാഷയിൽ ജനിച്ചാലും ശരി എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് മനുഷ്യർക്കിടയിൽ വിവേചനം പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിയുറച്ച സങ്കല്പം ഇതിനാണ് പറയുന്നത് ഇതിനാണ് ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരാളാണെങ്കിൽ ആ നാഥന്റെ സൃഷ്ടികളും അടിമകളും മാത്രമാണ് മനുഷ്യരെങ്കിൽ ആ മനുഷ്യർക്കിടയിൽ അങ്ങനെയാണ് വർണ്ണത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ദേശത്തിന്റെ പേരിൽ കാലത്തിന്റെയും ഭാഷയുടെയും സംസ്കാര ത്തിന്റെയും പേരിൽ ശ്രേഷ്ഠതയും നീചതയും ഉണ്ടാകുന്നത് എന്ന മൗലിക പ്രധാനമായ ചോദ്യമാണ് ഇസ്ലാം ചരിത്രത്തിൽ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് ചരിത്രത്തിൽ വലിയ പ്രത്യുദ്ധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ അതിന് വലിയ പ്രതിധ്വനികൾ ഉണ്ടായിട്ടുണ്ട് ആഫ്രിക്കയിൽ അടിമ ചന്തകൾ ഉണ്ടായിരുന്നു അടിമ കച്ചവടം ഉണ്ടായിരുന്നു ആഫ്രിക്കൻ വൻകരക്കാരാണ് വിമോചനം സാധ്യമാക്കിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ ശരിയായ ഉത്തരം ഇസ്ലാം എന്ന രാഷ്ട്രീയമാണ് ആഫ്രിക്ക എന്നത് ലോകത്തെ കൊളോണിയൽ രാജ്യങ്ങളുടെ അടിമ കോളനികളായിരുന്നു ആ നാട്ടിലെ മനുഷ്യർ കാപ്പിരികളാണെന്ന് അവർ സംസ്കാരമില്ലാത്തവരാണെന്ന് അവർ മനുഷ്യരേ വിശ്വസിച്ചവരാണ് ആധുനിക യൂറോപ്പ് നമ്മൾ പറയുന്ന നാഗരികതയുടെ കളിത്തൊട്ടിലെന്നും ജനാധിപത്യത്തിൻ്റെ പറതീസയെന്നും മനുഷ്യാവകാശത്തിൻ്റെ സ്വർഗമെന്നും നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന വാഴ്ത്തപ്പെടുന്ന യൂറോപ്പ് ഉണ്ടല്ലോ ആധുനിക യൂറോപ്പ് ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചും ആ നാഗരികതയെക്കുറിച്ചും അവരെന്താണ് ധരിച്ചു വെച്ചതും അവരെന്താണ് ലോകത്തെ പഠിപ്പിച്ചതും എന്ന് നമ്മൾ അറിയണം ഇവർ കറുത്ത നീ ഗ്രോവർഗം ഇവർ മനുഷ്യരെ അല്ല എന്നാണ് അങ്ങനെ അവർക്ക് അവർ പേര് നൽകിയില്ല അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കറുത്തവർക്ക് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ മാൽക്കം എക്സ് എന്ന മഹാനായ മനുഷ്യൻ വിപ്ലവകാരിയായ വിമോചനകാരിയായ പരിഷ്കർത്താവ് തൻ്റെ പേരിൽ മാൽക്കം എന്നതിന് ശേഷം എക്സ് എന്ന് ചേർത്തത് എക്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഒരു അക്ഷരം മാത്രമാണ് എക്സ് വൈ സെറ്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു അക്ഷരം മാത്രമാണ് മാൽക്കം എക്സ് എന്റെ പേരിൻ്റെ കൂടെ ഞാൻ എക്സ് എന്ന് ചേർക്കുന്നത് പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ ചരിത്രം ഞങ്ങളുടെ പാരമ്പര്യം നിഷേധിക്കപ്പെട്ടു പോയ വെള്ളക്കാരാൽ യൂറോപ്പിനാൽ നിഷേധിക്കപ്പെട്ടു പോയതിനുള്ള എൻ്റെ പ്രതിഷേധമാണ് എൻ്റെ പേരെന്നാണ് മാർക്കം എക്സ് സൂചിപ്പിച്ചത് കാരണം ഞങ്ങളൊക്കെയും ഏതെങ്കിലും ഒരു മാതാവിൻ്റെയും ഏതെങ്കിലും ഒരു പിതാവിൻ്റെയും പുത്രനായി പുത്രിയായി ജനിച്ച മനുഷ്യരാണെന്ന് യൂറോപ്പ് അംഗീകരിച്ചിരുന്നില്ല ഞങ്ങൾക്ക് പേരുണ്ടായില്ല ഞങ്ങൾക്ക് ചരിത്രമുണ്ടായില്ല ഞങ്ങൾക്ക് പാരമ്പര്യം ഉണ്ടായില്ല ഞങ്ങൾക്ക് മേൽവിലാസം ഉണ്ടായില്ല ഇതൊക്കെയും യൂറോപ്യൻ കോളനി ശക്തികൾ ഞങ്ങൾക്ക് നിഷേധിക്കുകയായിരുന്നു ഞങ്ങൾ അടിമ ചന്തയിലെ അടിമകൾ മാത്രമായിരുന്നു യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഈ കറുത്ത വംശത്തെ ആരാണ് മോചിപ്പിച്ചെടുത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇസ്ലാം എന്നതാണ് അതേപോലെ ഈ രാജ്യത്തെ ജാതീയതയുടെ ആഴത്തിൽ വേരുകളുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ഏതാണ്ടെല്ലാ അംശങ്ങളിലും കോശങ്ങളിലും വലിയ സ്വാധീനമുള്ള ജാതീയതയുടെ വലിയ ആഴമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം ഈ രാജ്യത്ത് ജാതീയതക്കെതിരായി നടന്ന ഏറ്റവും വലിയ സമരങ്ങൾ ഏതാണ് പ്രായോഗികമായ പരിഹാരങ്ങൾ ഏതാണ് പരിഹാരങ്ങളേതാണ് ഏതാണ് സാമൂഹിക പരിഷ്കർത്താ പരിഷ്കർത്താക്കൾ ആരാണ് സാമൂഹിക പരിഷ്കരണ പ്രക്ഷോഭങ്ങൾ എന്താണ് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വേള തോന്നും ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമരം നടന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ സമരങ്ങളാണ് ഈ രാജ്യത്തും ഈ സംസ്ഥാനത്തും ജാതീയ നടന്ന ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളെന്ന് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജാതീയ നടന്ന വലിയ പ്രക്ഷോഭങ്ങളുണ്ട് ആ പ്രക്ഷോഭത്തിൻ്റെ ചരിത്രമാണ് ഷെയ്ഖ് ജൈനുദ്ദീൻ മക്തുവും പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ തൊഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം മനുഷ്യരോട് പറയുന്ന കാര്യം വളരെ ലളിതമാണ് കേരളത്തിൻ്റെ അത്യാചാരങ്ങൾ അനാചാരങ്ങൾ ജാതിബോധത്തിൽ അധിഷ്ഠിതമാണ് ായ മനുഷ്യർക്കിടയിൽ കൽപ്പിക്കപ്പെടുന്ന വിവേചനങ്ങൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത്ഭുതകരമാണ് കാര്യമെന്നാണ് കാരണം എല്ലാവരും മനുഷ്യരെ സൃഷ്ടികളായിരിക്കെ മനുഷ്യരായിരിക്കെ ജന്മത്തിന്റെ പേരിൽ എങ്ങനെയാണ് ഈ വിവേചനം കൽപ്പിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് ചോദിക്കുക മാത്രമല്ല ഷേഖ് സൈനുദ്ദീൻ മക്തൂം ഉൾപ്പെടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ ജാതീയതക്കെതിരെ നടത്തിയ വലിയ പോരാട്ടങ്ങളുണ്ട് വലിയ പരിഷ്കർത്ത വലിയ ശ്രമങ്ങളുണ്ട് തമ്രാൻ്റെ ഭാഷ ഉപയോഗിക്കരുതെന്ന് അടിയാന്റെ ഭാഷ ഉപയോഗിക്കരുതെന്ന് റാൻ എന്ന് പറയരുതെന്ന് എച്ചിൽ കഴിക്കരുതെന്ന് എടാ എന്ന് പറഞ്ഞാൽ എടാ എന്ന് തന്നെ വിളിക്ക തിരിച്ചു പറയണമെന്ന് അങ്ങനെ അങ്ങനെ ജാതീയതക്കെതിരെ നടന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്ന വലിയ പ്രക്ഷോഭങ്ങളുണ്ട് ആ എല്ലാം ചേതോവികാരം എന്തെന്ന് ചോദിച്ചാൽ ഇസ്ലാം എന്നു രാഷ്ട്രീയമാണ് തൗഹീദ് എന്നൊരു ദർശനമാണ് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു സാമൂഹിക ക്രമവും അവർ സ്വപ്നം കാണുന്ന ഒരു അന്തരീക്ഷവുമുണ്ട് ആ അന്തരീക്ഷത്തെ സഫലമാക്കുന്നതിൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒരു പ്രശ്നമാണ് പ്രതിബന്ധമാണ് എന്ന് സംഘപരിവാർ ഉറച്ചു വിശ്വസിക്കുന്നു തീർച്ചയായും അതൊരു യാഥാർത്ഥ്യമാണ് സംഘപരിവാറിൻ്റെ ആ വിശ്വാസം അതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഒരു ഭീകരസ്വത്വമായിട്ട് ഒരു രാക്ഷസമതമായിട്ട് സംസ്കാരത്തിനും നാഗരിതക്കും ജനതക്കും കൊള്ളാത്ത ഒരു വസ്തുവായിട്ട് രാഷ്ട്രീയമായി പല ഭാഷകളിൽ നിരന്തരമായി അവതരിപ്പിക്കുക എന്ന തന്ത്രമാണ് ഇക്കാലഘട്ടത്തിൽ സംഘപരിവാർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇസ്ലാമോ ഫോബിയ എന്നത് ആരുടെ ലബോറട്ടറിയിലാണ് ഈ രാജ്യത്ത് വിരിയുന്നത് എന്ന് ചോദിച്ചാൽ ആരുടെ അടുക്കളയിലാണ് അത് വേവുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യവിരുദ്ധമായ സമൂഹവിരുദ്ധമായ ജനവിരുദ്ധമായ നാഗരികതക്കും സംസ്കാരത്തിനും വിരുദ്ധമായ സംഘപരിവാറിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും അടുക്കളയിലാണത് വെന്തുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ സമാധാനത്തെക്കുറിച്ച് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തോടു കൂടിയുള്ള ആ ോചിക്കുന്ന മനുഷ്യരൊക്കെയും അതിൽ ആകുലപ്പെടുന്ന മനുഷ്യരൊക്കെയും ഇസ്ലാമോ ഫോബിയക്കെതിരായ ഈ പോരാട്ടത്തിൽ പങ്കാളിത്തം വഹിക്കണം ഐക്യപ്പെടണം പ്രതികരിക്കണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ്മീൻ അസ്ലാൻ